ഇപ്പോൾ പല ഭാഗത്തുനിന്നും ചോദ്യമുണ്ടാവാം, ഇത് നിങ്ങൾക്ക് നടത്തുവാൻ ഉറപ്പുണ്ടോ, ഇങ്ങനെ പടുദാരിദ്ര്യത്തിൽ നിന്നും ഇവരെ കരകയറ്റുവാൻ വേണ്ടി ഈ കേരളത്തിൽ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ചോദിച്ചു കഴിഞ്ഞു പ്രതിപക്ഷക്കാർ. പക്ഷെ അതിനുറപ്പുണ്ട്, ഈ കേരളത്തിലെ ജനങ്ങൾ ഉറപ്പ് കൊടുക്കും. കാരണം ഇത്രയും കാലം പറഞ്ഞ ഓരോ കാര്യങ്ങളും അതേപോലെ പാലിച്ചുകൊണ്ടാണ് പിണറായി സർക്കാർ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും അതിൽ സംശയമുണ്ടാവില്ല എന്നുള്ളതാണ്. ആ രീതിയിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ജനങ്ങൾ അത്രയും വിശ്വാസമാണ് സർ. അതേപോലെ തന്നെ കയറി കിടക്കാൻ ഒരിടം എന്ന് പറയുന്നത് 1957 ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ്. 57 ആദ്യമായിട്ട് ഇടതുപക്ഷ ഗവൺമെന്റ് EMS നേതൃത്വത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നപ്പോഴാണ് അന്ന് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സ്വന്തമായിട്ടൊരിടമുണ്ട്, അത് 3 സെന്റ് ആയാലും 10 സെന്റ് ആയാലും സ്വന്തമായിട്ടൊരിടമുണ്ട് എന്നുള്ളത്. അവിടെ കയറിക്കിടക്കാൻ ഒരു വീട് വേണം എന്നുള്ളതായിരുന്നു. പിന്നീട് വന്നിട്ടുള്ള 2006 വന്നിട്ടുള്ള VS നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആയിരുന്നു EMS ഭവന പദ്ധതി മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. സർ, കേരളത്തിൽ എന്ത് കാര്യം നടപ്പിലാക്കുമ്പോൾ ഒരു ദുഷ്ടലാക്കോടെ കേരളത്തിലുള്ള ജനങ്ങൾ ഈ കാര്യങ്ങളൊന്നും അനുഭവിക്കരുത് എന്നുള്ള ലക്ഷ്യത്തോടെയാണ് UDF എക്കാലവും മുമ്പോട്ട് പോയിട്ടുള്ളത്. EMS ഭവന പദ്ധതി 1, 2, 3 ഗഡു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് 2011 ഇവർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് EMS ഭവന പദ്ധതി ഇനി ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു. ഞാൻ അടക്കമുള്ളവർ അന്ന് ജനപ്രതിനിധിയായിരുന്നു ജില്ലാ പഞ്ചായത്തിൽ. നഗശികാന്തം ഞങ്ങൾ എതിർത്തു, ഏതെങ്കിലും ഒരു വീട് ഇവർക്ക് കൊടുക്കണ്ടേ? 1, 2 ഗഡു കൊടുത്തവർ തറയും അതേപോലെ ചുമരോയരും ഉയരവും എല്ലാം തന്നെ കഴിഞ്ഞു, ബാക്കി എന്ത് എന്നുള്ള ഒരു ചോദ്യം ഞങ്ങളുടെ മുമ്പിലുള്ള മറുപടി പോലും തരാതെയാണ് ഇവിടെ ഇരിക്കുന്ന മന്ത്രിമാരടക്കം വന്നുണ്ടായിരുന്നു. അത് ഉപേക്ഷിക്കപ്പെട്ടു. എന്നാൽ പാവപ്പെട്ടവനൊരു ഇടം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്ന് അന്ന് VS ഗവൺമെന്റ് ഒരാൾ പോലും കടത്തിണയിൽ കിടന്നുറങ്ങാൻ പാടില്ല എന്നുള്ളത് കൊണ്ടായിരുന്നു അടച്ചുറപ്പുള്ള വീട്. വീണ്ടും ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 2016 അധികാരത്തിൽ വന്നപ്പോഴാണ് ലൈഫ് പദ്ധതി മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ 2 ലക്ഷവും പിന്നീടത് കൂട്ടി 4 ലക്ഷം വരെയാക്കി ഭവന പദ്ധതിക്ക് നേതൃത്വം കൊടുത്തു. നമുക്കറിയാലോ എന്തൊക്കെ കോലാഹലമായിരുന്നു സർ കേരളത്തിൽ ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. കോടതിയിൽ പോകല് ഒരു ഭാഗത്ത് വലിയ ചർച്ച, അന്തിച്ചർച്ച വേറെ, എല്ലാം തന്നെയായിരുന്നു സർ. എന്നാൽ അതൊന്നും ഭഗവെക്കാതെ ഏറ്റവും നല്ല രീതിയിൽ ഭവനം ലൈഫ് പദ്ധതി മുമ്പോട്ട് പോകുവാൻ വേണ്ടി കഴിഞ്ഞു. അന്നും ഇവരന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും എന്നുള്ളതായിരുന്നു സർ. കേരളത്തിലെ ജനങ്ങൾ അതെ ഒരിക്കലും മറന്നുപോകില്ല എന്നുള്ളത് കൊണ്ട് അതിന്റെ അടയാളമാണ് ഇന്ന് പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നിട്ടുള്ളത്. ഓരോ കാര്യം ഞങ്ങൾ വന്നാൽ അതില്ലാതെയാക്കും എന്നല്ലാതെ ഞങ്ങൾ വന്നാൽ കൊണ്ടുവരും എന്നുള്ളത് കാണിച്ചു കൊടുക്കുവാൻ ഒരിക്കലും UDF ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. ഈ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോ ലൈഫ് മിഷൻ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. 2,95,006 വീടുകൾ വാസയോഗ്യമായിട്ട് തീർന്നു. താമസം തുടങ്ങി 34,374 വീടുകൾ നിർമ്മാണത്തിന്റെ ഘട്ടത്തിലാണ് സർ. 27 ഭവന സമുച്ചയങ്ങൾ പണി തീർത്തുകൊണ്ടിരിക്കുന്നു. 5 വർഷം കൊണ്ട് 5 ലക്ഷം വീട് എന്നുള്ളത് ജനങ്ങളുടെ മുമ്പിൽ പ്രകടന പത്രികയിൽ ഈ ഗവൺമെന്റ് വെച്ചിരുന്നു. തീർച്ചയായിട്ടും അതും സാധ്യമാക്കും എന്നുള്ളത് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തതുപോലെ തന്നെ നടക്കും എന്നുള്ളതാണ് സർ ഇതിൽ പറയാനുള്ളത്. പ്രളയം തീർത്ത വലിയ രീതിയിലേക്കുള്ള പ്രശ്നവും മഹാമാരിയും എല്ലാം തന്നെ വന്നപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് പ്രയാസം വന്നിട്ടുണ്ട് സർ. ഈ മനസ്സോടിത്തിരി മണ്ണ് എന്നുള്ള ഒരു ക്യാമ്പയിന്റെ ഭാഗമായിക്കൊണ്ട് ഗവൺമെന്റും ആ വകുപ്പ് മന്ത്രിയും കൂടി മുമ്പോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു സർ മനസ്സോടിത്തിരി മണ്ണ്. ആ ക്യാമ്പയിനിൽ ഒരുപാട് ആളുകൾ സ്ഥലം സൗജന്യമായിട്ട് കൊടുത്തു എന്നുള്ളതാണ് കേരളത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് അത് കാണേണ്ടതാണ് സർ. 35 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 1,712.56 സെന്റ് സ്ഥലമാണ് സർ ഇങ്ങനെ ലഭ്യമായിട്ടുള്ളത്. സർ, ഇത് കൊടുത്തിട്ടുള്ള സുമനസ്സുകളെ അഭിനന്ദിക്കുവാൻ കൂടി ഞാൻ ഈ സമയം പ്രയോജനപ്പെടുത്തുകയാണ് സർ. സർ, വാതിൽപ്പടി സേവനം എന്ന് വാതിൽപ്പടി സേവനത്തിൽ എന്തൊക്കെയാണ് സർ വരുന്നത്? അശരണർക്കും ആലംബനായിട്ടുള്ളവർക്കും കരുതൽ സ്പർശമായിട്ട് പിണറായി സർക്കാർ നൽകിയ സമ്മാനമാണ് വാതിൽപ്പടി സേവനം. മാസ്റ്ററിംഗ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായത്തിന് അപേക്ഷ തയ്യാറാക്കൽ, സാമൂഹിക സുരക്ഷ പെൻഷൻ, അടിയന്തര ആവശ്യത്തിനുള്ള മരുന്ന് എത്തിച്ചു നൽകൽ, പാലിയേറ്റീവ് കെയർ, അതേപോലെ തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് മുതലായവ സേവനങ്ങളാണ് സർ ഇതിൽ കൂടെ
നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. ഇങ്ങനെയെല്ലാം തന്നെയാണ് സർ അക്ഷരാർത്ഥത്തിൽ ഒരു ജനകീയ സർക്കാർ എന്നുള്ള പേര് ഈ പിണറായി ഗവൺമെന്റിന് ഉണ്ടായിട്ടുള്ളത്, ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടായിട്ടുള്ളത്. സ്ത്രീ പക്ഷ കേരളം എന്നുള്ളത് വെറുതെയല്ല സർ പറയുന്നത്. രാജ്യത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടാണ് ഈ കുടുംബശ്രീ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കുടുംബശ്രീ മുമ്പോട്ട് പോകുന്നത് നമുക്കറിയാലോ, ജനങ്ങൾ നെഞ്ചിലേറ്റിയിട്ടുള്ളതാണ് കേരളത്തിലെ സ്ത്രീകൾ പ്രത്യേകിച്ചും. എപ്പോഴും ഈ ഗവൺമെന്റിനെ ആ രീതിയിൽ തന്നെ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. ഈ സ്ത്രീ ശാക്തീകരണം മുമ്പോട്ട് വെച്ചു പോകുമ്പോൾ ആ നേരത്തെ ആരോ ഈ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇത് രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്കുണ്ടായിരുന്നു സർ. 2014 അധികാരത്തിൽ വന്നപ്പോൾ ഈ കുടുംബശ്രീയാണ് കേരളത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ വിജയം ഇടതുപക്ഷത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ള ഒരു തോന്നലുണ്ടായപ്പോഴാണ് ആ കുടുംബശ്രീയെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി വലിയ പല്ലുകളും നഖങ്ങളും ഉപയോഗിച്ചിട്ടുള്ള ഒരു സാധനത്തിന് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ പേരായിരുന്നു സർ ജനശ്രീ എന്ന് പറയുന്നത്. കേരളത്തിലുള്ള സ്ത്രീകൾ സഹോദരിമാർ നമ്മുടെ അതിനെ എതിർത്ത് തോൽപ്പിച്ചുകൊണ്ടാണ് സർ ഇന്ന് കുടുംബശ്രീ 25 വർഷം തികച്ചിട്ടുള്ളത്. അതിൽ കൂടെ സ്ത്രീ ശാക്തീകരണം മാത്രമല്ല സ്ത്രീകൾക്ക് സാമ്പത്തിക ശാക്തീകരണവും കൂടി നൽകുന്ന ഒരു രീതിയിലാണ് സർ ഇന്ന് കുടുംബശ്രീ അഭിമാനകരമായിട്ടുള്ള നേട്ടത്തിലേക്ക് പോയിട്ടുള്ളത്. അതിനെ ആരും രാഷ്ട്രീയവൽക്കരിച്ചിട്ടില്ല സർ. അതിനെ എല്ലാവരും ഒരേ കൊടുക്കീഴിലാണ് കുടുംബശ്രീ നിൽക്കുന്നത്. അതിൽ ജാതിയില്ല, മതമില്ല, അതിന് രാഷ്ട്രീയമില്ല സർ. എല്ലാവരും ഒരേ രീതിയിൽ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് കുടുംബശ്രീ ഏത് രീതിയിൽ പോകണം എന്നുള്ളത് ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥിതി. ഇനിയും ആ കുടുംബശ്രീയെ നിങ്ങൾ നശിപ്പിക്കരുത് എന്നുള്ളതാണ് സർ ഇവിടെ അഭ്യർത്ഥിക്കുവാനുള്ളത്. സർ അതുമാത്രമല്ല, സ്ത്രീപക്ഷ കേരളം എന്ന് ഞങ്ങൾക്ക് പറയാൻ അഭിമാനമുണ്ട് സർ. കേരളത്തിൽ നിൽക്കുമ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന് പുറമെ ഇപ്പോൾ സ്ത്രീധന നിരോധനത്തിനെതിരെ അതേപോലെ തന്നെ സ്ത്രീപക്ഷ കേരളം യാഥാർത്ഥ്യമാക്കുവാൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർ. ഒരുപാട് സമയമെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ആ രീതിയിൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ശിഥിലമായി കിടക്കുന്ന പഞ്ചായത്ത് ഗ്രാമവികസനം, നഗരവികസനം, തദ്ദേശ സ്വയംഭരണം, എഞ്ചിനീയറിംഗ് വിങ് നഗര ഗ്രാമ ആസൂത്രണം എന്നീ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഏകീകൃത വകുപ്പാക്കി മാറ്റി ഈ സർക്കാരിന്റെ തൊപ്പിയിലെ ഒരു പുണ്ടുവലായിട്ട് തിളങ്ങി നിൽക്കുകയാണ് സർ ഇന്ന് ഇതെല്ലാം തന്നെ. സർ 30,000-ത്തിലധികം സ്ഥിരം ജീവനക്കാരും 7,000-ത്തോളം വരുന്ന കണ്ടിജന്റ് ജീവനക്കാരും ചേരുന്ന പൊതു സർവീസാണ് ഇപ്പോഴത്തെ ഈ ഏകീകൃത സംവിധാനം എന്നുള്ളത് അഭിമാനാർഹമാണ് സർ. മറ്റൊന്ന് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയാണ് സർ ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. നഗരവികസനം, നഗരത്തിലേക്കുള്ള നമുക്കറിയാം കോവിഡ് മഹാമാരി വന്നപ്പോൾ ജോലിയും കൂലിയും ഇല്ലാതെയായി പോയിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, ആ സമയത്താണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. 2010 സർ UDF ആണ് കൊണ്ടുവന്നിട്ടുള്ളത്, ഞങ്ങളെ സംബന്ധിക്കുന്നു. പക്ഷേ UDFന്റെ കാലത്ത് വെറും 12 കോടി 7 ലക്ഷം വെച്ചിട്ടുള്ളത്, അത് 3.45 ലക്ഷം തൊഴിൽ ദിനമായിരുന്നുവെങ്കിൽ LDF ഗവൺമെന്റ് വന്നപ്പോൾ 2021-22 113.5 കോടിയാണ് ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. 44.35 ലക്ഷം തൊഴിൽ ദിനം കൊടുക്കുവാൻ വേണ്ടി കഴിഞ്ഞു. നഗര ദാരിദ്ര്യ നിർമ്മാർജ്ജനം കേരളത്തിൽ ഒന്നാമതായിട്ട് നടക്കുന്നു. ഇതൊന്നും ഒരു രാജ്യത്തും ഇല്ലാത്തതാണ്. ഒരു സംസ്ഥാനങ്ങളിലും ഈ രീതിയിൽ ഗവൺമെന്റ് സഹായിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് സർ. സർ ഒരു കാര്യം കൂടെ, നമ്മുടെ ഈ ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതി സർ, നമ്മുടെ മദ്യവുമായിട്ട് പറയുമ്പോ കാര്യത്തിൽ നേരത്തെ പലരും പറഞ്ഞതുപോലെ മദ്യാസക്തി വർദ്ധിക്കുന്ന ആളുകൾക്ക് വിമുക്തി എന്നുള്ള രീതിയിലേക്കും അതേപോലെ തന്നെ സ്കൂൾ കൗൺസിലിംഗും ചെയ്യുന്നത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഗവൺമെന്റിനെ അതിനെ അഭിനന്ദിക്കുക കൂടെ ചെയ്യണം. പക്ഷേ ഇതെല്ലാം തന്നെ ഒന്നുകൂടെ ഫലപ്രദമായിട്ട് കൊണ്ടുപോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനയെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ